വീഡിയോയിൽ കാണുന്നത് എന്റെ രണ്ടാമത്തെ മകളാണ് കേട്ടോ. അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാകും ആള് കുറച്ച് വിഷമിച്ചാണ് നിൽക്കുന്നത്. അതിന്റെ കാരണം വേറൊന്നും അല്ല കേട്ടോ, ഞാൻ കുറച്ച് നൈറ്റി തുണി മേടിക്കാൻ വേണ്ടിയായിട്ട് ടൗൺ വരെ പോവുകയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേച്ചീൻ്റെ വീട്ടിലാക്കിയിട്ടാണ് ഞാൻ പോകുന്നത്. ഇന്ന് ഞാൻ വണ്ടി എടുക്കുന്നില്ല, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ രണ്ട് പേരും കൂടെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ബസ്സിന് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കൂടെ അല്ല കേട്ടോ അവർ വരുന്നത്, ഞാൻ അവരുടെ കൂടെയാണ് പോകുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സാധാരണ നൈറ്റി തുണി എടുക്കുന്നത് കോഴിക്കോട് പോയിട്ടാണ് എടുക്കുന്നത്. അന്നേരം രാവിലെ ഞാൻ ഇവിടുന്ന് 3:30 ബസ്സിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം 7:30-8 ആകുമ്പോഴാണ് തിരിച്ച് ഞാൻ വീട്ടിലെത്താറ്. അപ്പോൾ ഈ പ്രാവശ്യം അവരാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് നമ്മുടെ ഈ നാട്ടിൽ തന്നെ നൈറ്റി തുണി എടുക്കുന്ന സ്ഥലമുണ്ടെന്ന്. അങ്ങനെ അവരെനിക്ക് കാണിച്ചു തരാൻ അല്ലെങ്കിൽ അവർക്ക് കൂടെ എടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. അങ്ങനെ ഞാൻ ബസ്സിൽ കയറിയിരുന്നു. ഇത് എവിടെയ സ്ഥലം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൊളവള്ളിയാണ് കേട്ടോ. അതായത് കർണാടകയുടെയും കേരളത്തിൻ്റെയും അതിർത്തിയാണ്. മഴക്കാലത്ത് അവിടുത്തെ പുഴ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളമൊക്കെ ഇങ്ങോട്ടേക്ക് കയറും. പുഴ എന്ന് പറയുന്നത് മറ്റേ നമ്മുടെ കബനിപ്പുഴയാണ്, കർണാടകയിലേക്കാണ് ഒഴുകുന്നത്. കബനിപ്പുഴ കൂടാതെ തന്നെ ഇവിടെ കന്നാരപ്പുഴ എന്ന് പറഞ്ഞൊരു പുഴയും കൂടി ഉണ്ട് കേട്ടോ. കന്നാരപ്പുഴയാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അങ്ങനെ ഞാൻ ടിക്കറ്റൊക്കെ എടുത്തു. ഇതിമൊക്കെ എനിക്ക് എൻ്റെ മമ്മിക്കും ആൻറ്റിമാർക്കും വേണ്ടി മാത്രമായിരുന്നു കേട്ടോ നൈറ്റി തുണി എടുക്കാൻ വേണ്ടി പോയിരുന്നത്. ആ സമയത്ത് ഞാൻ തന്നെയായിരുന്നു അവർക്ക് അടിച്ചു കൊടുത്തിരുന്നത്. അങ്ങനെയാണ് ഞാൻ നന്നായിട്ട് നൈറ്റി അടിക്കാൻ വേണ്ടി പഠിച്ചത്. അങ്ങനെ ഞാൻ നൈറ്റി അടിച്ചൊക്കെ പഠിച്ചതിന് ശേഷം വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ എന്നോട് വന്നിങ്ങനെ ചോദിക്കുമായിരുന്നു നൈറ്റി അടിച്ചു തരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ പേടിയായിരുന്നു കേട്ടോ പുറത്തുള്ളവർക്ക് അടിച്ചു കൊടുക്കുക. കാരണം എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ അടിച്ചിട്ട് എന്തെങ്കിലും തെറ്റിപ്പോയി കഴിഞ്ഞാൽ അവർ ഇതിൽ പറയുമോ, അങ്ങനെയൊക്കെ എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ ആർക്കും അടിച്ചു കൊടുക്കലുണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ എൻ്റെ ചേട്ടായും അതുപോലെ മമ്മിയൊക്കെ എന്തെങ്കിലും വഴക്കു പറയായിരുന്നു ഇങ്ങനെയൊക്കെയല്ലേ അടിച്ച് പഠിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ 2-3 പേർക്ക് അടിച്ചു കൊടുത്തു. അങ്ങനെ അത് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് നൈറ്റിയൊക്കെ അടിച്ചു തുടങ്ങിയത് തന്നെ. അങ്ങനെ ഞങ്ങളുടെ ടൗൺ എത്തിയിട്ടുണ്ട്. ഇതാണ് പുൽപ്പള്ളി ടൗൺ. ബസ്സിലായതുകൊണ്ട് തന്നെ എനിക്ക് ഒരു വശം മാത്രമാണ് വീഡിയോ എടുക്കാൻ പറ്റുന്നുള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിന് വലിയൊരു പ്രത്യേകതയുണ്ട്, അത് വേറെ ഒന്നുമല്ല കേട്ടോ, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ്. ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ KSRTC ബസ്സും നിർത്തിയിടുന്നത്. എന്തൊരു ഒത്തൊരുമയാണല്ലേ, ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്, വേറെ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങി. എനിക്ക് വേണ്ടി കാത്തുനിന്ന രണ്ടു പേരും ഞാൻ തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ചു കേട്ടോ. ആരാണ് ഇവരെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ മഞ്ഞ ഡ്രസ്സ് ഇട്ടത് അമ്പിളി ചേച്ചിയാണ്, എന്നെ സ്റ്റിച്ചിങ് പഠിപ്പിക്കുന്ന ആളാണ് കേട്ടോ. മറ്റേത് തനൂജ, എൻ്റെ കൂടെ സ്റ്റിച്ചിങ് പഠിക്കുന്ന ആളാണ്. ഈ തനൂജ എന്ന് പറയുന്ന ആൾ കാണുന്ന പോലെയൊന്നും അല്ല, സുബ പഠിപ്പിക്കും, ഡാൻസ് പഠിപ്പിക്കും, അങ്ങനെ അടിപൊളി സംഭവമാണ്. അങ്ങനെ അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു, കുറേ പേരെടുത്ത് ബില്ലൊക്കെ അടിച്ച് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തനൂജ ചേച്ചിയും അമ്പിളി ചേച്ചിയും കൂടെ കൂടിയിട്ട് അവർക്കുള്ളത് സെലക്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. അതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത് തന്നെ ആയതുകൊണ്ട് തന്നെ നമുക്ക് തീരുവാണെങ്കിലും പെട്ടെന്ന് വന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന സ്ഥലം ആയതുകൊണ്ട് തന്നെ ഞാൻ ആകെ ഇത്തിരി എടുത്തിട്ടുള്ളൂ കേട്ടോ.